യുവ ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വയസ്സ് നാട്ടുകുശ്രൂഷ ഇന്ന് വെളിപ്പാട് ഉത്സവത്തിൽ നിന്ന് കർത്തപള്ളിദാസൻ കിജം മറ്റു കൊന്നി ധ്യാനച്ചകൾ പങ്കുവയ്ക്കുന്നുനാമം മഹത്തപ്പെടുമാറാകട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാത വന്നന വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആറ് എപ്പിസോഡുകളിലായിട്ട് അല്പമായിട്ട് ചിന്തിപ്പാൻ നമുക്ക് ഇടയായി ഇന്ന് അതിൻ്റെ പത്തും പതിനൊന്നും വാക്യം ഞാൻ വായിക്കുന്നു കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ് മുർന്ന പ്രഗമോസ് തൂരത്തേര സർദീസ് ഫിലദൽഫിയ ലോദിക്ക എന്നീ ഏഴ് സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ കർത്തൃദിവസം എന്ന വാക്ക് ഇവിടെ മാത്രമേ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ കർത്തൃദിവസം എന്ന വാക്കിൽ രണ്ട് അഭിപ്രായം ഉള്ളതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ അഭിപ്രായം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമായ ഞായറാഴ്ച എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം കർത്താവിൻ്റെ മധ്യാകാശ വരവ് മുതൽ പുതിയ ആകാശ പുതിയ ഭൂമികൾ വരെയുള്ള കാലയളവിനെ കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ടഭിപ്രായങ്ങൾ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടും അല്പമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ് ഒന്നാമതായിട്ട് കർത്താവായ അല്ലെങ്കിൽ കർത്തൃ ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പറയാറുള്ളത് അത് ഞായറാഴ്ച ദിവസത്തെയാണ് കർത്താവിനെ ആരാധിക്കാൻ കൂടി വരുന്ന ദിവസത്തെയാണ് അപ്പോൾ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിലാണ് ആ നിലയിൽ പറഞ്ഞു വരുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം ആ ദിവസത്തെ കർത്തൃ ദിവസം എന്ന പ്രയോഗം നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു ദിവസം തുടർച്ചയായി രണ്ട് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതും ഞായറാഴ്ചയാണ് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ഞായറാഴ്ചയാണ് ശിഷ്യന്മാർ അപ്പം നുറുക്കുവാൻ കൂടി വന്നത് ഞായറാഴ്ചയാണ് ഇരുപതാം അധ്യായം അപ്പോ സ്വല പ്രവൃത്തി ഇരുപതാം അധ്യായം ഏഴാം വാക്യം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ എന്ന് നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിച്ചത് കർത്താവിനെ സംബന്ധിച്ചുള്ള ദിവസം എന്ന ആശയത്തിൽ കർത്തൃദിവസം എന്ന് പേരായി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ ആശയം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ യഹോവയുടെ ദിവസം അഥവാ കർത്താവിൻ്റെ ദിവസം എന്നീ പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതും അല്പം ദൈവവചനത്തിൽ നിന്നും ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് ശ്രദ്ധിക്കാവുന്നതാണ് ഏഷ്യ പ്രവചനം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ സൈന്യങ്ങളുടെ ഹോവയുടെ നാൾ എഹസ്കൽ പ്രവചനം പതിമൂന്നിൻ്റെ അഞ്ചിൽ ഹോവയുടെ നാൾ യോവൽ പ്രവചനം ഒന്നിൻ്റെ പതിനഞ്ച് രണ്ടിൻ്റെ ഒന്ന് മൂന്നിൻ്റെ പതിനാല് ഹോവയുടെ ദിവസം മലാഖി പ്രവചനം നാലാം അഞ്ചാം വാക്യം യഹോവിയുടെ വലുതും ഭയങ്കരവുമായ നാൾ അപ്പോസോല പ്രവൃത്തി രണ്ടാം അധ്യായം ഇരുപതാം വാക്യം കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ രണ്ട് കുരിന്ത്യർ ഒന്നിൻ്റെ പതിനാലിൽ കർത്താവായ യേശുവിൻ്റെ നാൾ ഒന്ന് ദസ്ലോനിക്കർ അഞ്ചിൻ്റെ രണ്ട് കർത്താവിൻ്റെ നാൾ രണ്ട് പത്രോസ് മൂന്നിൻ്റെ പത്ത് കർത്താവിൻ്റെ ദിവസം രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിനൊന്ന് ദൈവ ദിവസം രണ്ടാമത്തെ അഭിപ്രായം ഈ നിലയിൽ ദൈവവേനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു സത്യം ഒരു ഞായറാഴ്ച കൊണ്ട് അല്ലെങ്കിൽ കത്തർ ദിവസം ന ആദ്യത്തെ അഭിപ്രായത്തിൽ പറഞ്ഞതുപോലെ ഒരു ഞായറാഴ്ച കൊണ്ട് യോഗന്നാന പോസോലൻ ഈ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലെ സംഭവങ്ങൾ താൻ കാണുകയും താൻ അത് എഴുതിയതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ് അതിനാൽ ഇവിടെ പറയുന്ന കർത്തൃ ദിവസത്തെ ഞായറാഴ്ച എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ആത്മവിവശനായ യോഗന്നാൻ അനേക നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള കർത്താവിൻ്റെ മധ്യാകാശ വരവ് മഹാപീഡനം മഹത്വപ്രത്യക്ഷത സഹസ്രാബ്ദം എന്നീ കാലയളവാകുന്ന കർത്തൃദിവസത്തിലെത്തി ആ നാളുകളിൽ സംഭവിക്കേണ്ട സംഗതികളെ മുൻകൂട്ടി കാണുന്നുവെന്ന് വിചാരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് കരുതുന്നു അപ്പോൾ ഈ രണ്ടാശയവും ദൈവവചനത്തിൽ ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട് അടുത്തത് അവിടെ പറയുകയാണ് കർത്തൃ ഞാൻ ആത്മവിവശനായി ഇവിടെ ആത്മവിവശനായി എന്ന് പറയുന്നത് ആത്മാവിലായി എന്ന അർത്ഥത്തിലാണ് പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ കാണുന്നത് പോലെ ഒരു സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയോ ഒരു സ്വപ്നത്തിൽ സ്വപ്നാവസ്ഥയിലാവുകയോ ചെയ്യുന്ന ഒരു പ്രതീതിയെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മനിയന്ത്രണത്തിലാവുക പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായി യേശുവുമായിട്ട് ദൃഢമായിരിക്കുന്ന ഒരു ബന്ധത്തിലായിത്തീരുക എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം വളരെ ഭയപ്പെടുത്തുന്ന കരിമ്പാറക്കൂട്ടങ്ങളുടെയും തലയോട്ടികളുടെയും എല്ലിൻ കഷ്ണങ്ങളുടെയും നടുവിൽ അപ്പോസ്വറിനായി യോഹന്നാൻ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കൂട്ടുവിശ്വാസികളില്ല കൂട്ടുപ്രവർത്തകരില്ല ഇവിടെ സഹായിപ്പാൻ മറ്റാരും ഇല്ല ഇങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന അവസ്ഥയിൽ താൻ ഏകനായിട്ടിരിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞവനായിട്ട് സ്വർഗീയ ദർശനം കാണുന്നതിനായിട്ട് ഇടയായി തീർന്നു നമുക്കറിയാം അനേക ഭക്തന്മാരെക്കുറിച്ച് സ്വർഗീയ ദർശനം കണ്ടവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് എസിയാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റ് നമുക്കറിയാം സ്തേഫാനസിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് അപ്പോൾ സ്വലപ്രവർത്തി ഏഴാം മധ്യായ അമ്പത്തി അഞ്ച് അമ്പത്തിയാറ് വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേശുവും നിൽക്കുന്നത് കണ്ടു നമുക്കറിയാം അവനെ കൊല്ലുന്നതിന് വേണ്ടി എറിഞ്ഞു കൊല്ലുന്നതിന് വേണ്ടി കല്ലുമായിട്ട് നിൽക്കുന്ന ഒരു യഹൂദ കൂട്ടത്തിൻ്റെ നടുവിൽ ഇതാ സ്തേഫാനോസ് ധൈര്യത്തോടെ നിൽക്കുകയാണ് സ്തേഫാനോസ് ഈ ചുറ്റുപാടുമുള്ള ഭയപ്പെടുത്തുന്ന ഈ അവസ്ഥയെ അവൻ കാണുന്നേയില്ല അവൻ്റെ ഒറ്റ ലക്ഷ്യം ദൈവ മഹത്വം കാണുക എന്നുള്ളതാണ് അവിടെ സേഫാനോസ് വിളിച്ച് പറയുകയാണ് മഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നത് ഞാൻ കണ്ടു ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട് അനേക കഷ്ടങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമ്മെ ധൈര്യപ്പെടുത്തുന്നത് തീരുന്ന അല്ലെങ്കിൽ കർത്താവുമായിട്ട് ദൃഢമായിരിക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മെ നമുക്കും ധൈര്യം നൽകുന്ന ഒരു കാര്യം കർത്താവ് പറഞ്ഞു ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള വാക്യമാണ് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇവിടെ സ്തെഫാനോസ് കർത്താവിൻ്റെ ദർശനം ഇവിടെ കാണുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർത്തതുപോലെ ഏത് സാഹചര്യങ്ങളിലും ദൈ കർത്താവിൻ്റെ കർത്താവിൽ നിന്നുള്ള ധൈര്യം സംഭരിച്ച് നാമും ആത്മാവിൽ നിറഞ്ഞവരായിട്ട് നമ്മുടെ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ് പതിനൊന്നാം വാക്യത്തിലെ അല്പമായിട്ട് പതിനൊന്നാം വാക്യത്തിലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത് നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി ആസിയയിലെ ഏഴ് സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കകളത്തിനൊത്ത ഒരു മഹാനാഥം എൻ്റെ പിറകിൽ കേട്ടു അപ്പോൾ യോഹന്നാൻ ഒരു മഹാശബ്ദം കേൾക്കുകയാണ് ഈ കർത്താവ് ആരാണ് എന്നുള്ളത് ആദ്യമായിട്ട് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഏഴ് സഭകൾക്കും എഴുതുമ്പോൾ ഈ കർത്താവ് ആരാണെന്നുള്ളത് താൻ എഴുതണം വെളിപ്പെടുത്തണം പ്രാരംഭമായിട്ട് ആ കാര്യം എഴുതണം എന്നുള്ള ഒരു ശബ്ദമാണ് യോഗൻ ഞാൻ കേൾക്കുവാനത്തക്കവണ്ണം ഇടയായിത്തീർന്ന് തുടർന്നുള്ള കാര്യങ്ങൾ തുടർന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നിലയിൽ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവ കൃപയനുഭവിച്ചുകൊണ്ട് നിയന്ത്രണത്തിലായി ഒരു ദൈവ പൈതലായിരിക്കുന്നു എങ്കിൽ ഈ ലോകത്തിൽ ഭയപ്പെടാതെ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ഇടയായിത്തീരും എന്നുള്ള സത്യം ഈ ദൈവവേനത്തിൽ കൂടെ ഈ ദൈവവേന ചിന്തയിൽ കൂടെ നമ്മെ നമുക്ക് സഹായമായിരിക്കട്ടെ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ആമേ